വെൽക്കം ബാക്ക് ടു ബോൺ ടു കേരള നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പള്ളിയിലാണ്, ഇതൊരു മുസ്ലിം പള്ളിയാണ്. കാശ്മീരിലുള്ള വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ പള്ളി കാണാൻ വേണ്ടിയിട്ട്. ഈ പള്ളി നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. ബജറംഗ് ഭായ്ജാൻ എന്നുള്ള ഫിലിം ഉണ്ടല്ലോ നമ്മുടെ സൽമാന്റെ, ഹിറ്റ് ഫിലിം അല്ലേ, ആ ഫിലിമിലെയും കുറേ ഷൂട്ട്സ് ഈ പള്ളിയിലെടുത്തേക്കുന്നത്. ഇത് പാകിസ്ഥാനിലായിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്, ഫിലിമിൽ കാണിക്കുന്നത്. ഇതൊരു പാകിസ്ഥാനിലെ ഒരു സീനായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ. പക്ഷേ ഈ പള്ളി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത് ഭയങ്കരമായിട്ടുള്ളൊരു ഹൈറ്റ്സിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. താഴെ ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ പള്ളി കാണാൻ പറ്റും. AD 15 നൂറ്റാണ്ടിലാണ് കേട്ടോ ഈ ദേവാലയം നിർമ്മിക്കുന്നത്. പിന്നെ നമ്മൾ കാശ്മീരിൽ വരാൻ നേരത്ത് പെഹൽഗാം എന്തായാലും നമ്മൾ സന്ദർശിക്കും. പെഹൽഗാം സന്ദർശിക്കാൻ നേരത്ത് ഈ പള്ളി ആരും മിസ് ചെയ്യരുത്, അത്ര ബ്യൂട്ടിഫുള്ളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതായിട്ട് പറയുന്നത്. പൊതുവേ ഈ ദേവാലയത്തിന് അറിയപ്പെടുന്നത് ഐഷ്മുഖ് ദേവാലയം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പെഹൽഗാമിൽ തന്നെ അനന്ത്നാഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അനന്ത്നാഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ഇപ്പോൾ ഐഷ്മുഖ് ദേവാലയം. 15 പ്രശസ്ത റേഷ്യ ഷെയ്ഖ് നൂറിൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായ ഷെയ്ഖ് സൈനുദ്ദീൻ്റെ ബഹുമാനാർത്ഥം നിർമ്മിച്ചതാണ് ഈ ദേവാലയം. സിനിമയിൽ ഈ പള്ളി കാണിക്കുന്നത് പാകിസ്ഥാനിലെ ഒരു പള്ളിയായിട്ടാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടാണ് ആ ചിത്രീകരണം നടന്നിരിക്കുന്നത്. നമുക്ക് പെഹൽഗാമിൽ നിന്ന് റോഡ് മാർഗം സിമ്പിളായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഇത് സന്ദർശിക്കാവുന്നതാണ്. പെഹൽഗാമിൽ നിന്ന് അനന്ത് നഗറിലും അവിടെ നിന്ന് നമുക്ക് അവിടെ വന്നിട്ട് ഓട്ടോയിലോ കാറിലോ നമുക്ക് ഈ പള്ളിയിലേക്ക് എത്താവുന്നതാണ്. സിമ്പിളായിട്ട് ഞാനിപ്പോൾ വന്നേക്കുന്നത് ബൈക്കിലാണ് വന്നേക്കുന്നത്. കാശ്മീരിൽ തന്നെയുള്ള ദർഗകളിൽ ഏറ്റവും പ്രശസ്തമാണ് നമ്മൾ ഈ കാണുന്ന ഐഷ്മുഖ് ദേവാലയം. ഈ പള്ളിയുടെ ചുറ്റോട് ചുറ്റും പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ജനങ്ങൾ ജീവിക്കുന്ന സ്ഥലമാണോ നമ്മളിപ്പോൾ ഈ കാണുന്നത്. ഈ ഒരു സ്പേസിലാണോ ആ സോങ് റെക്കോർഡ് ചെയ്തത്? സൽമാനായിട്ട് ഉള്ളൊരു സോങ് ഉണ്ടല്ലോ, അത് ഈ ഒരു സ്പേസിലാണ് റെക്കോർഡ് ചെയ്തത്. ഇവിടെയാണ് ആ സെറ്റ് ഇട്ടത്. ഇവിടെ ഒന്ന് ഇത് കാണാൻ നേരത്ത് നമുക്ക് അതിനനുസരിച്ച് ഇവിടെ ആ പ്രശസ്തമായിട്ടുള്ള ആ സോങ് ഉണ്ടല്ലോ, എന്താ സോങ്, അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിയെ ഇങ്ങനെ കയറി വരും. നമ്മളെ അത്ഭുതപ്പെടുന്നത് വേറെ ഒന്നുമല്ല, ഇത്ര പഴയ ഒരു പള്ളിയായിട്ടും അന്ന് എങ്ങനെയാണോ ഈ പള്ളി അന്ന് പണിതത്, ഡിസൈൻ ചെയ്തത്, അതേപോലെ തന്നെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പള്ളിയുടെ പരിസര പ്രദേശങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പള്ളിയുടെ ബാക്ക് സൈഡിലെ റോഡ് വഴിയാണ് വന്നിരിക്കുന്നത്. അതിങ്ങനെ ഒരു കറങ്ങി കറങ്ങി ഈ പള്ളി ഇരിക്കുന്നത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ഒരു കുന്നിൻ്റെ മേളിലാണ് ഇരിക്കുന്നത്. താഴെ എവിടെയും നോക്കിയാലും നമുക്ക് ഈ പള്ളി ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ പറ്റും. നല്ല ഹൈറ്റിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. നമ്മൾ വണ്ടി വരുന്നത് ബാക്ക് സൈഡിലെ ഒരു ഇതിലാണ് വണ്ടി വരുന്നത്. ഫ്രണ്ട് സൈഡിൽ കൂടി ഇതിന് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിലേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ട് സൈഡ് നിങ്ങളൊന്ന് കാണിക്കാം. സ്റ്റെപ്പ് കയറി നടന്ന് മേളിലേക്ക് വരാൻ നേരത്ത് ഇങ്ങനൊരു സ്പേസ് ഉണ്ട് ഇവിടെ. ഇത് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചിട്ട്
കെട്ടിക്കഴിഞ്ഞാൽ അത് അതേപടി തന്നെ നടക്കും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അതങ്ങനെ തന്നെയാണ്. അത് സിനിമയിൽ വരെ ആ സീൻ അത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. തിരിച്ച് നമ്മൾ ഈ വഴി തന്നെയാണ്, ബാക്ക് സൈഡിൽ കൂടി തന്നെയാണ് പോകുന്നത്. നമ്മുടെ വണ്ടികളും എല്ലാം ബാക്ക് സൈഡിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ഈ വഴി നേരെ റൈറ്റിലേക്ക് കയറി ചെല്ലുന്നതാണ് റോഡിലേക്കുള്ള വഴി. ബാക്ക് സൈഡിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ പള്ളിയുടെ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ഇവിടെ നിന്ന് തന്നെയാണ് ഏറ്റവും ഭംഗി പള്ളി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനിതെല്ലാം റെക്കോർഡ് ചെയ്ത് കുറച്ച് സമയം എടുത്തു. അപ്പോൾ നമ്മുടെ ടീമെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് അടിക്കാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. ഓക്കെ.